കുക്കുവിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഈ വിഷു പ്രമാണിച്ച് ഞാനിത് രണ്ടാമത്തെ പായസമാണെന്ന് ഇടുന്നത്. അവലും ശർക്കരയും ചൗവരിയും ചേർത്ത് തേങ്ങാപ്പാലിലൊരു അടിപൊളി പായസം, നല്ല മധുരമുള്ളൊരു പായസമാണ്. ഇത് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും തന്നെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിയായ ഒരു പായസമാണിത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. കുക്ക് വിത്ത് സോഫി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും സന്ദർശിക്കണം. ഈ ടേസ്റ്റിയായ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഞാൻ വീണ്ടും വിഷു ആശംസകൾ നേരുന്നു. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം അവല്, ഇത് ഞാൻ ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത്. 225 ഗ്രാം ശർക്കര, 4 ടേബിൾസ്പൂൺ തേങ്ങ കൊത്തിയത്, ചെറുതായിട്ട് കൊത്തിയത്, 15 നട്സ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് നെയ്യ്, 2 ടേബിൾസ്പൂൺ ചൗവരി കുതിർത്ത് വെച്ചിരിക്കുന്നത്, വെള്ളം, തേങ്ങയുടെ 1/2 പാൽ, 2/2 പാൽ. ഇത് ഒരു ഇടത്തരം തേങ്ങയിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 1/2 പാലും, 5 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2/2 പാലും. നമുക്ക് ആദ്യമേ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം ശർക്കരയ്ക്കകത്തോട്ട്. ഇടയ്ക്ക് ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര ഒന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റിവെക്കാം. നമുക്ക് ഈ ചൗവരി ഒന്ന് വേവിക്കാൻ വെക്കാം. ഇത് ഞാൻ 3-4 പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 15 മിനിറ്റായി കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. സമയം ലാഭിക്കാനും എല്ലാം ഒരേ സമയത്ത് നടത്താനും വേണ്ടിയിട്ട് നമുക്ക് ഇതും മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിവെക്കുവാണ്. പിന്നെ നമുക്ക് ഈ അടുപ്പിലേക്ക് ഒരു ഉരുളിയോ ഒക്കെ അടികട്ടിയുള്ള ഏത് പാത്രം വേണേലും വെക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് ചൂടായി അതിലേക്ക് നമുക്ക് ആദ്യമേ ഈ തേങ്ങാക്കൊത്തം ഒന്ന് വറുത്തെടുക്കാം. ഇത് തീ കുറച്ച് വെച്ച് വറക്കണം. തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നട്സ് ഇട്ട് കൊടുക്കാം. നട്സും വേണമെന്നില്ല, തേങ്ങാക്കൊത്ത് തന്നെയായാലും മതി. ശർക്കര പായസത്തിന് തേങ്ങാപ്പാൽ ചേർക്കുന്ന പായസത്തിന് എപ്പോഴും തേങ്ങ കൊത്തിയിടുന്നത് നല്ലതാണ്. അതുകൊണ്ട് അതായാലും അത് തന്നെയാണേലും മതി. ഞാനിവിടെ കുറച്ച് നട്സും കൂടെ എടുക്കുന്നേ ഉള്ളു. ശർക്കര ഉരുകിയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ നട്സും തേങ്ങയും പാകമായിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവൽ ഒന്ന് വറുത്തെടുക്കണതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നെയ്യ് ഒരുക്കി കിട്ടി. ഇനി അതിനകത്തേക്ക് നമുക്ക് അവലിടാം. തീ കുറച്ച് വെച്ച് വേണം അവല് വറക്കാനായിട്ട്.
അതോടെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ അവലൊന്ന് ക്രിസ്പി ആയിട്ട് വരണം, ഒത്തിരി മൂത്ത് പോകണ്ട, ഒരു നമ്മൾ തൊടുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പം അങ്ങനെ ആയിട്ടുണ്ട്, ഞാനിത് തീ ഓഫ് ചെയ്യുവാണ്. നമുക്ക് ഈ അവലിലേക്ക് ഉരുക്കിയ ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. നമുക്ക് വീണ്ടും തീ കത്തിച്ചു കൊടുക്കാം. ഈ അവലി ശർക്കര ഒന്ന് ശർക്കരക്കകത്ത് കിടന്നൊന്ന് വരണ്ട് വരണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഇളക്ക ചെല്ലാത്ത സ്ഥലത്തൊക്കെ പെട്ടെന്ന് ശർക്കര അങ്ങോട്ട് കരിഞ്ഞു കയറും. ഈ ശർക്കര പാനിയിൽ കിടന്ന് തന്നെ ഈ അവലൊന്ന് മയമായി വരണം. ഈ അവലി ശർക്കരപ്പാനി കിടന്നൊന്ന് മയമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഇച്ചിരി കൂട്ടി വെച്ചു കൊടുക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പ്രത്യേകിച്ച് ഇത് അലുമിനിയം ഉരുളിയാണെങ്കിൽ, അതുപോലെ ഓട്ടുരുളിയാണെങ്കിൽ അത്രയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് എനിക്കല്പം കളറ് കുറഞ്ഞ ശർക്കരയാണ്, അതുകൊണ്ടാണ് കറുപ്പ് കളറ് കുറച്ച് കുറഞ്ഞത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കാമെങ്കിൽ ഇതിന് കുറച്ചുകൂടെ കളർ കിട്ടും. നമ്മളിനി വേവിച്ച ചൗരി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇത് വെള്ളം കൂടുതൽ ഒഴിച്ച് വേവിക്കണം. വേകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരും, ഇതാണ്. പിന്നെ ഇത് കൊഴുപ്പ് കൂടിയത് കൊണ്ട് തീ കുറച്ച് വെച്ചേ ഇത് വേവിക്കാവുള്ളൂ, ഇങ്ങനെ വരും. അത് പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് വെള്ളം കൂട്ടി വെച്ച് തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിക്കാൻ. നമുക്ക് വെന്ത ചൗരി പായസത്തിലേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ചൗരിയും കൂടെ ചേർത്തത് കൊണ്ട്. എല്ലാ ഭാഗത്തും ഇളക്കി ചെല്ലണം. ഒരു 15-20 മിനിറ്റ് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇത് ചൗരിയും കൂടെ ചേർന്നുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി കിട്ടി. നമ്മുടെ അവലും ചൗരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി, അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അങ്ങോട്ട് ചൂടിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഇത് കട്ട കെട്ടി കിടക്കുന്ന പോലെ തോന്നും. മുമ്പേ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ അകത്ത് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കണം. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള കുറുക്കമായി. ഇനി നമുക്കതിലേക്ക് 1/2 പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് ഇനി അധികം തിളക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മതി. അതായത് നമ്മുടെ തവിയെ നന്നായിട്ട് ചൂട് ആവി വരണം, അതാണ് ഇതിൻ്റെ ഭാഗം. ഈ 1/2 പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് എല്ലാ സ്ഥലത്തും ആ അവലും ഒക്കെ ആയിട്ട് ഇത് ചേരണം നന്നായിട്ട്. ഇതിൻ്റെ മധുരവും ചുക്കും ജീരകവും അല്ല ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഒക്കെ ചേർത്തതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കണം.
തീ കൂട്ടി വെച്ച് ഇളക്കി പെട്ടെന്ന് ഒന്ന് ആവി കയറ്റ ആവി വരണം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, തവിയ നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നട്ട്സും ചേർക്കാം. ചവ്വരി ചേർത്ത് അവൽ ശർക്കര പായസം റെഡിയായി. ഈ വിഷുസദ്യക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ടേസ്റ്റിയായ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഞാൻ വീണ്ടും വിഷു ആശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫിയ കുര്യാക്കോസ്.